ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റി കിച്ചൺ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയൊരു ഡിഷുമായിട്ടാണ്. നമ്മുടെ ബുർത്തുകാലിൻ്റെ തോലൊക്കെ കൊണ്ട് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പുർത്തുകാലിൻ്റെ തൊലിയാണ്. അതൊന്ന് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പാത്രത്തിൽ വെള്ളമൊഴിച്ച് തൊലിയും അതിലേക്കിട്ട് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ചുരണ്ടി കളയാം. ആ വെള്ളം ഉണ്ടായാലേ ഇതിനൊരു കയ്പ്പ് രുചി വരും. അതുകൊണ്ട് നമുക്ക് ആ വെള്ളം മെല്ലെ ഒന്ന് ചുരണ്ടി കളയാം. നമുക്ക് ചുരണ്ടി കളഞ്ഞ ഈ പുറത്തുകാലിൻ്റെ തൊലി നമുക്ക് ഓരോന്നും നീളത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പഞ്ചസാരയിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കത് ഗ്യാസ് കത്തിച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. പഞ്ചസാരയൊക്കെ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ഓറഞ്ച് തൊലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യണം. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.